ഹലോ, ഗ്രീൻ പീസ് ഫ്രൈ അല്ലെങ്കിൽ പട്ടാണിക്കടല, പച്ച പട്ടാണിക്കടല കൊണ്ടുള്ളൊരു ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഗ്രീൻ പീസാണ്. ഒരു 250 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഡയറക്റ്റ് വറുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം അതിന് വെള്ളത്തിൽ കുതിരാനായിട്ടിടുക. അപ്പോൾ ഒരു രാത്രി മുഴുവനും നമുക്കത് വെള്ളത്തിലിടാം. 7-8 മണിക്കൂർ വെള്ളത്തിലായിട്ട് കുതിരാനിടുക. അതിന് ശേഷം അതിലെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയുക. കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് അതിനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് ഒരു 8-10 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാവുന്നതാണ്. നമ്മളത് കടിച്ച് നോക്കുമ്പോഴേക്കും നല്ലതുപോലെ അത് സോഫ്റ്റായിരിക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. വെള്ളത്തിൽ കുതിർത്തെടുത്ത ഉടനെ നമുക്കത് ഡയറക്റ്റായിട്ട്, അതായത് അതിൻ്റെ ഈർപ്പം കളഞ്ഞിട്ട് ആവിയിൽ വേവിക്കുന്നതിന് മുന്നിലേ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഫ്രൈ ആക്കാം. പക്ഷേ അത് ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റോളം സ്റ്റീം ചെയ്ത് നോക്കിയിട്ട് അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഓവറായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ തൊലി പൊട്ടാത്ത രീതിയിൽ വേവിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം നമുക്കതിനൊന്ന് ഫാനിൻ്റെ താഴെ വെച്ച് തന്നാൽ മതിയാകും. അതിലുള്ള ഈർപ്പം മാറിക്കിട്ടും. അല്ലാതെ നമ്മളതിനെ തുടച്ച് മാറ്റണമെന്നില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കിയിരുന്നാൽ അതിൻ്റെ ഈർപ്പമെല്ലാം മാറിക്കിട്ടും. അതിന് ശേഷം ഇതിന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കുന്നത്, വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മറ്റ് പലഹാരങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് നമ്മൾ അതിൻ്റെ ഒരു പാകം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ അത് മാറ്റിയെടുക്കാവൂ. അതായത് കുറച്ച് നേരത്തെ ആയി പോവുകയാണെങ്കിൽ അതൊട്ടും ക്രിസ്പ് ആയിരിക്കില്ല, കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് തോന്നുകയില്ല. അത് ഓവറായിട്ട് കുക്ക് ചെയ്ത് പോയാൽ തീരെ കട്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പാകം നോക്കി കറക്റ്റായിട്ട് എടുക്കുക. അത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കുമ്പോൾ ഒരു കരാരപ്പ്, ഒരു ക്രിസ്പ്നെസ് തോന്നുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് നോക്കി കറക്റ്റായിട്ട് അത് പാകമായോ എന്നുള്ളത് നോക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കേണ്ടതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്, പൊടിഞ്ഞൊന്നും പോവില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടൊന്ന് ഒന്ന് രണ്ട് തവണ നമുക്ക് ഇളക്കിയിടാം, തിരിച്ചും മറിച്ചെല്ലാം ഇടാം. ഇട്ടതിന് ശേഷം അതൊന്ന് നോക്കാം, അതൊരു കളർ വ്യത്യാസം നല്ലതുപോലെ അത് മാറി വരും. ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണെടുത്ത് നമുക്ക് കടിച്ച് നോക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷമായിരിക്കും അത് കറക്റ്റ് നമുക്കത് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് പാകം നോക്കിയതിന് ശേഷം അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ആവശ്യമായ പാകമായതിനു ശേഷം അതിനെല്ലാം കോരി മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് പിന്നീടാണ് അതിനാവശ്യമായിട്ടുള്ള മസാലകൾ നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മസാല പൊടികൾ ആഡ് ചെയ്യാം. ഉപ്പ് ചേർക്കുക, പിന്നെ നമുക്ക് നമ്മുടെ പാകത്തിനുള്ള എരിവ്, പിന്നെ വേറെ എന്തെങ്കിലും ഫ്ലേവർ, മസാലയുടെ ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ ഇത് ചെയ്തതിന് ശേഷം, അത് വറുത്ത് കോരിയതിന് ശേഷമാണ് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത്. ഓക്കെ, ഉപ്പും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്, വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫ്രൈയുടെ ഒരു കളറൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ. നമ്മൾ ഡയറക്റ്റ് അതിന് എണ്ണയിൽ വറുത്തെടുക്കുമ്പോഴേക്കും ഈ ഒരു കളറിലായിരിക്കും വരുന്നത്. വേണമെങ്കിൽ കളർ, വേണമെങ്കിൽ ഫുൾ കളർ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് വീട്ടിലാവശ്യത്തിനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ടും നമ്മൾ അങ്ങനെയുള്ള കളറുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളെങ്ങനെയാണ് വറുത്ത് എടുക്കുന്നത്, അതിലാവശ്യമുള്ള പൊടികൾ, ഉപ്പും കുറച്ച് മുളക് പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ. നമുക്കാവശ്യമുള്ള രീതിയിലുള്ള, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിലുള്ള മസാലകൾ ആവശ്യത്തിന് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടും. നമുക്ക് കടിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്മസ് ഫീൽ ചെയ്യും. കറക്റ്റ് പാകത്തിനാണ് വെന്തിട്ടുള്ളതെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണത് വെന്തിട്ടില്ല, അതിൻ്റെ പാകം നമ്മൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ, വേഗത്തിന് മുൻപ് എടുക്കുകയാണെങ്കിൽ കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാകില്ല. വളരെ സോഫ്റ്റ് ആയിരിക്കും, നമുക്കത് ആ ഒരു ക്രിസ്പ്നെസ് ഫീൽ ചെയ്യില്ല. അതായത് നല്ല കട്ടിയായിരിക്കില്ല, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കല്ലുപോലെയൊന്നും ഇരിക്കില്ല, വളരെ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. കളർ വേണമെങ്കിൽ മാത്രം ഫുൾ കളർ ആഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാനായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.